അധ്യക്ഷൻ ജി പി അനുഷാദ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ പോവാത്തരിങ്ങൾ, പേരിയിലെ ശിശു വ്യക്തികളെ സ്നേഹിക്കുന്ന സഹോദരിമാരെ സമ്മേളനം ഒരു ഭരണകൂടം, പ്രത്യേകിച്ചും ജനാധിപത്യ ഭരണകൂടം എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്തും നടന്ന സംഭവ പരമ്പരകളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ ജനാധിപത്യത്തെ പറ്റി 24 മണിക്കൂർ സംസാരിക്കുന്നവരാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിലും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. അതെല്ലാം തികച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണാധികാരികൾ ജനാധിപത്യ മൂല്യത്തെ അവരുടെ ഏറ്റവും മൂർത്തമായി പരിഗണിക്കുന്ന സമയത്ത് മാത്രമേ ജനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളും അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 21 അനുസരിച്ചുള്ള റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടിയും സംജാതമാകൂ എന്നുള്ള കാര്യത്തിൽ അവർ സംശയിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വളരെ കാലം അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് പോലും PUCL പോലെയുള്ള സംഘടനകൾ സ്വേച്ഛാധിപത്യത്തിനെതിരെയും അതേപോലെ തന്നെ കുടുംബവാഴ്ചയ്ക്കെതിരെയും ശക്തമായ സമരം നടത്തിയതും അതേപോലെ തന്നെ ഈ ടെലിഫോൺ ടാപ്പിംഗ് 1991 PUCL കൊടുത്ത വിദ്യാർത്ഥി 1996 വിധി പറഞ്ഞത്. ആ വിധിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 21 അതേപോലെ തന്നെ ആർട്ടിക്കിൾ 19 വളരെയധികം അനലൈസ് ചെയ്തുകൊണ്ട് അന്നത്തെ ജസ്റ്റിസ് കുൽദീപ് സിംഗ് വളരെ കൃത്യമായിട്ട് തന്നെ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധിന്യായത്തിൽ ടെലിഫോൺ ടാപ്പിംഗ്, ഇപ്പോൾ അത് കൂടുതൽ ഇമെയിൽ ടാപ്പിംഗ് ആണ്, കുറെ കൂടി ടെക്നോളജിക്കലായിട്ട് അഡ്വാൻസ് ഇമെയിൽ ടാപ്പിംഗ് ആണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. സുപ്രീംകോടതി വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, താല്പര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്, റിട്ട് പെറ്റീഷൻ നമ്പർ 256 ഓഫ് 1991 സുപ്രീംകോടതിയിൽ കൊടുത്ത റിട്ട് ഹർജിയാണ് അത്. 18/12/1996 വിധി പറഞ്ഞത്. ആ വിധിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ടെലിഫോൺ ടാപ്പിംഗ് സ്വകാര്യതയെ ഹനിക്കുന്ന, ഇൻഫ്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭരണകൂടം ഒരിക്കലും ആ രൂപത്തിലുള്ള നടപടികൾക്ക് തയ്യാറാകരുത്. വളരെ അടിയന്തരമായ ആവശ്യത്തിന് എമർജൻസി എന്ന് പറയുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ദേശത്തിന്റെ സെക്യൂരിറ്റി അപകടത്തിലാവുമ്പോൾ മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പരിമിതമായി നടത്തുവാൻ ഭരണഘടന ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി നൽകുന്നുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിലും ഹോം സെക്രട്ടറിയുടെ, ഇപ്പോൾ കേന്ദ്രത്തിന്റെ കേന്ദ്ര ഗവൺമെന്റാണ് അത്തരം ടാപ്പിംഗിന് അനുമതി നൽകുന്നെങ്കിൽ ഹോം സെക്രട്ടറിയുടെ സാധാരണ ഘട്ടങ്ങളിൽ അനിയന്ത്രിതമായ അല്ലെങ്കിൽ അടിയന്തരമായ ഘട്ടങ്ങളിൽ ജോയിന്റ് സെക്രട്ടറിയേക്കാൾ കുറയാത്ത ഒരാളുടെ അനുമതി കൂടാതെ ഒരു വ്യക്തിയുടെ ഫോൺ പോലും ടാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് വളരെ അസംദിഗ്ധമായിട്ടാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇമെയിൽ ടാപ്പിംഗിലും അനുവർത്തിക്കേണ്ടത് എന്ന് 2011 ഉള്ള വിധിന്യായത്തിൽ പറയുന്നത്. അത് അമർസിംഗ് എന്ന് പറയുന്ന ഒരു നമ്മുടെ മന്ത്രിയായിരുന്ന, UPയിലെ മന്ത്രിയായിരുന്ന അമർസിംഗ് കൊടുത്ത ഹർജിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് 11/5/2011 വന്ന ആ വിധിന്യായത്തിലും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. സുപ്രീംകോടതിയുടെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിന്റെ വിധിന്യായങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് അതിന് അല്പം പോലും വില കൊടുക്കാതെ നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികൾ പ്രത്യേകിച്ചും ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില വ്യക്തികളുടെയും ചില സംഘടനകളുടെയും ഇതേപോലെയുള്ള സംഭാഷണങ്ങൾ ടാപ്പ് ചെയ്യുന്ന രീതി ഒരിക്കലും ഭരണഘടന അനുവദിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങൾ, ഗൗരവാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്നതുമല്ല. ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇത് എന്നാണ് ഇത്തരം കാര്യങ്ങൾ ആരംഭിച്ചത് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം 2008 നവംബർ 26 തീയതി മുംബൈ ബ്ലാസ്റ്റ് ഉണ്ടായി. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ആ മുംബൈ ബ്ലാസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഏറ്റവും കർക്കശമായിട്ടുള്ള പൗര സ്വാതന്ത്ര്യത്തെ പോലും കരിക്കുന്ന രൂപത്തിലുള്ള കരിനിയമങ്ങൾ അത് പിൻവാതിലിൽ കൂടി, നേരായ പാഠത്തിൽ കൂടിയല്ല, വളരെ പിൻവാതിലിൽ കൂടി നമ്മുടെ മേൽ അഴിച്ചേൽപ്പിക്കാൻ തുടങ്ങി. നമുക്കറിയാം അന്ന് ബോംബെ ബ്ലാസ്റ്റിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി പോലും ഇല്ലാതെ 9 FBI ഉദ്യോഗസ്ഥന്മാരാണ്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ 9 ഉദ്യോഗസ്ഥന്മാർ യാതൊരു അനുമതിയും കൂടാതെ ഇന്ത്യ ഗവൺമെന്റിന്റെ പെർമിഷൻ പോലും വാങ്ങാതെ മുംബൈ എയർപോർട്ടിൽ എത്തുകയും വളരെ തിരക്ക് പിടിച്ചുകൊണ്ട് അന്ന് മുംബൈ കലാപത്തിന്റെ ആ സംഭവസ്ഥലത്തെത്തുകയും സംഭവസ്ഥലങ്ങളിലെത്തുകയും മുഴുവൻ രേഖകളും അതേപോലെ തെളിവുകളും ശേഖരിക്കുകയുണ്ടായി. തടഞ്ഞു നിർത്തിയപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റിക്കാർ തടഞ്ഞു നിർത്തിയപ്പോൾ വളരെ മോശമായി അവർ പെരുമാറുകയും അമേരിക്കൻ ഗവൺമെന്റിന്റെ അനുമതി മതി ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് പ്രവേശിക്കുവാൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി പോലും വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഭവങ്ങളാണ്, അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഇന്ന് നമ്മളെ ഈ പതനത്തിലെത്തിച്ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് ശേഷം ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിച്ച ഓസ്ട്രേലിയയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ യാതൊരു പെർമിഷൻ കൂടാതെ ഇന്ത്യയിൽ വരികയും ഇതിനുള്ള തെളിവുകൾ ശേഖരിച്ചു, ഇത്തരം തെളിവുകൾ ശേഖരിച്ചു. തുടർന്ന് ഇസ്രായേലിലെ മൊസാദും ഇതേപോലെ തന്നെ മുംബൈയിൽ വരികയും തെളിവുകൾ ശേഖരിച്ചു. അതിനുശേഷമാണ് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്ന രൂപത്തിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ സമാനമായിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊടുത്തു. വളരെ ഗൗരവത്തോടെ കാണുന്ന കാര്യമാണ്, ഇത്തരം സംഭവങ്ങളെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മുംബൈയിൽ ഉണ്ടായ സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മംഗലാപുരത്തുണ്ടായ സംഭവത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ബാബരി മസ്ജിദ് സംഭവം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സോവറിറ്റി, പരമാധികാരം ഏറ്റവും വലിയ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹിയർബൈ കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ദി സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. എവിടെ പോയി നമ്മുടെ സോവറിറ്റി? നമ്മുടെ സോവറിറ്റി, പരമാധികാരം ഏതെങ്കിലും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ അമേരിക്കയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതാണോ? തീർച്ചയായിട്ടും നമുക്കറിയാം കാശ്മീർ സംഭവം, കാശ്മീരിന്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രകൃതി സൗന്ദര്യമായ സ്ഥലം വേണം, ഭൂമി വേണം, ജനങ്ങൾ വേണ്ട എന്നാണ് നമ്മുടെ സർക്കാരിന്റെ നിലപാട്. ഭൂമി വേണം, ഏറ്റവും പ്രകൃതി സുന്ദരമായ, പ്രകൃതി രമണീയമായ ആ പ്രദേശങ്ങൾ ഇന്ത്യക്ക് വേണം, പക്ഷെ അവിടുത്തെ ജനങ്ങൾ വേണ്ട. ഈ ഒരു നിലപാടാണ് നമ്മുടെ ഭരണകൂടം അനുവർത്തിക്കുന്നത് എന്ന് വേണം ഈ കാലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ കാണിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 456 പോലീസ് സ്റ്റേഷനുകളാണ് ഉള്ളതെന്നാണ് എന്റെ അറിവ്. ഈ 486 പോലീസ് സ്റ്റേഷനുകളിലും കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആകെ തീവ്രവാദി കേസുകൾ ആകെ 2-3 മാത്രമാണ്. പക്ഷേ തീവ്രവാദം ഇവിടെ ശക്തമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെയും അതേപോലെ തന്നെ സഖ്യരാഷ്ട്രങ്ങളുടെയും വൻ തുക ഇവിടുത്തെ പോലീസ് നവീകരണത്തിന് വേണ്ടി വാങ്ങിക്കുന്ന ഒരു മാഫിയ ഗ്രൂപ്പ് തന്നെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ വാഹനങ്ങളും അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം മാർഗങ്ങളിൽ കൂടി ഏലത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രൂപ നേരത്തെ ഇവിടെ ശ്രീ ഓഫീസർമാർ സൂചിപ്പിച്ചതുപോലെ അടിച്ചെടുക്കുക എന്ന ഉദ്ദേശം കൂടി മാത്രമാണ് ചില ശക്തികൾ നിരന്തരമായി കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കുന്ന ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീവ്രവാദി സംഘടനകളും ഇവിടെ സജീവമാണ്. നിലമ്പൂർ കാടുകളിൽ ഇന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ മറവിൽ പൈസ വാങ്ങുന്ന ചില മാഫിയ ഗ്രൂപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല.
ഇവർ തന്നെയാണ് വർക്കരയിൽ മാവോയിസ്റ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്ന് ഇവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അലോചിച്ചു നോക്കൂ, വർക്കരയുമായിട്ട് എനിക്കുള്ള ബന്ധം, അവിടെ വർക്കരയിൽ 15 കോളനികളാണ്. ആ 18 കോളനികളിലെ 400 കുടുംബങ്ങൾ മുഴുവൻ പട്ടികജാതിക്കാരാണ്. അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ബലമായിട്ട് അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിക്കൊണ്ട് ആ സ്ഥലം മാഫിയ ഗ്രൂപ്പുകളും ടൂറിസ്റ്റ് റിസോർട്ടുകളും പണിയാൻ വേണ്ടിയിട്ട് മാറ്റി എന്നുള്ളത് ഘട്ടമെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ സീറ്റ് പട്ടികജാതിക്കാർ, ഏറ്റവും താഴെക്കടിയിലുള്ളവർ, അവർ ഞങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടു. ഞാൻ പി യു സി എല്ലിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിനെയും പി യു സി എല്ലിന്റെ പ്രവർത്തകരെയും കൊണ്ട് അവിടെ പോവുകയും അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുകയും ചെയ്തു. പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുക്കൾ കിട്ടിയത്. അവിടെ ശിവഗിരി ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പട്ടികജാതിക്കാർ അധിവസിക്കുന്ന 400-500 വർഷങ്ങളായിട്ട് അധിവസിക്കുന്ന ഈ മേഖലകൾ മുഴുവൻ ലാൻഡ് മാഫികൾ കൈയടക്കുവാനും, കാരണം അവർക്ക് പട്ടയമില്ല, യാതൊരു രേഖയുമില്ല, വൈദ്യുതി കണക്ഷൻ പോലുമില്ല, ഒന്ന് വിളിക്കിറങ്ങാനുള്ള യാതൊരു സൗകര്യം പോലുമില്ല, വെള്ളമില്ല. അപ്പോൾ പക്ഷേ കനാലിന്റെ തീരത്ത് താമസിക്കുന്നതുകൊണ്ട് അവർ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ അങ്ങനെയുള്ളവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാഫിയ ഗ്രൂപ്പ്, ലാൻഡ് മാഫിയ ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ആ കാര്യങ്ങൾ ബി ആർ പി ഭാസ്കറിനെ പോലെയുള്ള വളരെ നിഷ്പക്ഷമായിട്ട് വളരെ കാലമായി പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയതും അതിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിനെ തുടർന്നാണ് പി യു സി എൽ എന്ന് പറഞ്ഞ സംഘടന തന്നെ, മാവോയിസ്റ്റ് അനുഭാവമുള്ള സംഘടനയാണ്, അവർ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ രൂപത്തിൽ എവിടെയെല്ലാം പൗരാവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ലംഘനങ്ങൾക്കെതിരെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ, അത് സോളിഡാരിറ്റി ആയാലും ശരി, പി യു സി എൽ പ്രവർത്തകരായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളായാലും ശരി, അവരെ വളരെ എളുപ്പത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ അത് മുസ്ലിങ്ങളാണെങ്കിൽ അവരെ മുസ്ലിം ടെററിസ്റ്റ് എന്നുള്ള വാക്ക് കൊടുക്കും, മുസ്ലിം ഭീകരവാദികൾ. അതിനി മറ്റൊരു സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ, മറ്റ് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ, എന്നെ പോലെ ജാതി മതമില്ലാതെ പ്രവർത്തിക്കുന്ന എന്നെ പോലെയുള്ളവരാണെങ്കിൽ അത് നക്സലൈറ്റുകളായി മാവോയിസ്റ്റുകൾ. ഈ രൂപത്തിൽ ചാപ്പകുത്തിക്കൊണ്ട് പൗരാവകാശങ്ങളെയും ചവിട്ടി മെതിക്കുന്ന, അതിനെതിരെ ശബ്ദിക്കുന്നവരെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അവരെ ചെയ്തടയ്ക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മുടെ ഭരണകൂടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏത് ഭരണമായാലും ശരിയാണ്, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതിന് മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ. വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ബാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യതയെ ഇൻഫ്ലാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലേക്കാണ്, നമ്മുടെ കിടക്ക മുറിയിലേക്കാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയും. ഇന്ന് ഈ രൂപത്തിൽ ഇമെയിലാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ നാളെ അവരുടെ കണ്ണുകൾ, എക്സ്റേ കണ്ണുകൾ തീർച്ചയായും നമ്മുടെ കുളിമുറിയിലേക്കും നമ്മുടെ ബെഡ്റൂമിലേക്കും കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരെ പൗരജനം, സിവിൽ സൊസൈറ്റി ശക്തമായിട്ട് പ്രതികരിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ജർമ്മനിയിൽ ഉണ്ടായതുപോലെ ആദ്യം അവരൊരു കൂട്ടർ അന്വേഷിച്ചു വന്നു, ഞങ്ങൾ ആവർത്തിക്കുന്നില്ല, പിന്നീട് മറ്റൊരു കൂട്ടർ അന്വേഷിച്ചു വന്നു, മൂന്നാമത് മറ്റൊരു കൂട്ടർ അന്വേഷിച്ചു വന്നു, ആരും പ്രതികരിക്കാൻ തൈര, അവസാനം ആ വ്യക്തിയെ തന്നെ അവർ കൊണ്ടുപോയ പുണ്യമുള്ളത് വളരെ പ്രശസ്തമായ കാര്യമാണ്, ഒരു ഇതാണ്. അതേപോലെയുള്ള ഒരവസ്ഥ കേരളത്തിൽ സംജാതമാകരുത്, ഉണ്ടാകരുത്, അതിന് ഉള്ള അവസരം ഉണ്ടാക്കരുത്. പി യു സി എൽ എന്ന് പറഞ്ഞ സംഘടന നമുക്കറിയാം അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായ സംഘടനയാണ്. അത് നേരത്തെ ഇവിടെ ഓഫീമാൻ പറഞ്ഞതുപോലെ മാധ്യമം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് തിഹാർ ജയിലിൽ വെച്ചുണ്ടാക്കിയ സംഘടനയാണ്. കെ പ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, കിഷൻ കാത്ത് പോലെയുള്ളവർ ഉണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടന ഇതേപോലെയുള്ള
ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രായ ബുദ്ധിമുട്ടുകൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം. പി യു സിന്റെ പ്രവർത്തകർ എവിടെയൊക്കെ ഉണ്ടോ, എവിടെയെങ്കിലും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഫിറ്റേഴ്സ് അവിടെ തൂങ്ങിയേ. ഈവൻ കോഴിക്കോട് പോലും അവിടെ ചെല്ലുകയാണ്, അവർ വീടുകളിൽ ചെല്ലുന്നു, എന്തിന് പി യു സിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. അത് വിനായകത്തിന്റെ സംഘടനയാണ്, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. രാജേന്ദ്രൻ സച്ചാറാണ് 1996 നേരത്തെ പറഞ്ഞ പി യു സി എന്റെ വിദ്യാർത്ഥി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത് കേസ് നടത്തിയത്. രാജേന്ദ്രൻ സച്ചാറിനോടൊപ്പം തന്നെ കപിൽ സിബാൾ ഉണ്ടായത്. ഇപ്പോഴത്തെ കപിൽ സിബാൾ, ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കപിൽ സിബാൾ അന്ന് രാജേന്ദ്രൻ സച്ചാറിനോടൊപ്പം നിന്ന് മത്സരിച്ചു അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടാണ് ആ കേസ് പൂർണ്ണമായും വിജയിച്ചു വെച്ചത്. പക്ഷേ കപിൽ സിബാളൊക്കെ ഇപ്പോൾ നിലപാട് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് സംശയം. ഇത് തീർച്ചയായും നമ്മളെ കണ്ണു തുറപ്പിക്കണം, നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. തീർച്ചയായും ഇത് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മിലായെങ്കിൽ നാളെ അത് മറ്റൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകും. അതിനെ തടയിടുവാൻ പൗരസമൂഹം ഒന്നിച്ച് ഒറ്റ ശബ്ദത്തിൽ മുന്നോട്ട് വരണം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.